സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ 100 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഇത് റിവിഷൻ പോലെ ചെയ്യുക. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ആൻസർ ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം, നാശകാരിയായ നദി എന്ന് അറിയപ്പെടുന്നത്, നാശകാരിയായ നദി എന്ന് അറിയപ്പെടുന്നത് കോസിയാണ്. കോസി നദിയാണ് നാശകാരിയായ നദി എന്ന് അറിയപ്പെടുന്നത്. എൻ എ എ സി എന്നതിൻ്റെ പൂർണ്ണരൂപം, എൻ എ എ സി എന്നതിൻ്റെ പൂർണ്ണരൂപം നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ. നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ എന്നതാണ് എൻ എ എ സി എന്നതിൻ്റെ പൂർണ്ണരൂപം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ, സോറി, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത്, ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ ഗാനം ജനഗണമനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലാണ് അറബിക്കടൽ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ഗവർണറെ നിയമിക്കുന്നത് ആര്? ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്, പ്രസിഡന്റ്. ഒരു ടൺ എന്നത് എത്ര കിലോഗ്രാം ആണ്? ഒരു ടൺ എന്നത് എത്ര കിലോഗ്രാം ആണ്? 1000 കിലോഗ്രാം ആണ് ഒരു ടൺ. 1929 പാസാക്കിയ ശാരദ ആക്ട് പ്രകാരം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹ പ്രായം യഥാക്രമം 14 ആയും 18 ആയും ഉയർത്തിയത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? ഇർവിൻ പ്രഭു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ കരട് തയ്യാറാക്കിയ ബ്രിട്ടീഷ് നിയമജ്ഞൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ കരട് തയ്യാറാക്കിയ ബ്രിട്ടീഷ് നിയമജ്ഞൻ സർ മോറിസ് ഗോയറാണ്, സർ മോറിസ് ഗോയർ. ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശം അനുച്ഛേദം 19(1)(g)യിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അനുച്ഛേദം 19(1)(g). രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച ആക്ടിംഗ് രാഷ്ട്രപതി, രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച ആക്ടിംഗ് രാഷ്ട്രപതി BD ജെട്ടിയാണ്, ബാസപ്പ ദാനപ്പ ജെട്ടി. ഇന്ത്യ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കേശവദേവിന്റെ നോവൽ, ഇന്ത്യ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കേശവദേവിന്റെ നോവലാണ് ഭ്രാന്താലയം, ഭ്രാന്താലയം. സത്യമേവ ജയതേ ഏത് ഭാഷയിലെ വാക്യമാണ്? സത്യമേവ ജയതേ എന്നത് ഏത് ഭാഷയിലെ വാക്യമാണ്? സംസ്കൃതമാണ്, സംസ്കൃതം. മാതൃഭൂമിയുടെ ഡയറക്ടറായി പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയായ വനിത, മാതൃഭൂമിയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയായ വനിതയാണ് എ വി കുട്ടിമാളു അമ്മ. കേരളത്തിലെ നദികളിൽ ഏറ്റവും കുറച്ച് മലിനീകരിക്കപ്പെട്ടത്, കേരളത്തിലെ നദികളിൽ ഏറ്റവും കുറച്ച് മലിനീകരിക്കപ്പെട്ടത് കുന്തിപ്പുഴയാണ്. 1951 പൊതു തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ കേരളം രണ്ട് ഭാഗങ്ങളായിട്ടാണ് വോട്ട് ചെയ്തത്, അവ ഏതെല്ലാമാണ്? 1951 പൊതു തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ കേരളം രണ്ട് ഭാഗങ്ങളായിട്ടാണ് വോട്ട് ചെയ്തത്, അവ ഏതെല്ലാം? മലബാറ്, തിരുക്കൊച്ചി. മലബാറും തിരുക്കൊച്ചിയുമായിട്ടാണെന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. ഏത് ജില്ലയിലെ നാടക ഗ്രൂപ്പാണ് KPSC? ഏത് ജില്ലയിലെ നാടക ഗ്രൂപ്പാണ് KPSC? ആലപ്പുഴ. ആരുടെ ആത്മകഥയാണ് കനലെരിയും കാലം? ആരുടെ ആത്മകഥയാണ് കനലെരിയും കാലം? കൂത്താട്ടുകുളം മേരി. ക്യാൻസർ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ സഹായകമായ കുർക്കുമിൻ അടങ്ങിയ വസ്തു, ക്യാൻസർ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ സഹായകമായ കുർക്കുമിൻ അടങ്ങിയ വസ്തുവാണ് മഞ്ഞൾ. അയഡിൻ ലായനി അന്നജവുമായി ചേർന്നാൽ ലഭിക്കുന്ന നിറം, അയഡിൻ ലായനി അന്നജവുമായി ചേർന്നാൽ ലഭിക്കുന്ന നിറം നീലയാണ്, നീല. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയിരുന്നു, ഗാന്ധിജി രണ്ടാമത്തെ പ്രാവശ്യം കേരളത്തിൽ വന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? രണ്ടാമത്തെ പ്രാവശ്യം കേരളത്തിൽ വന്നത്
വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി രണ്ടാമത്തെ പ്രാവശ്യം കേരളത്തിൽ വന്നത്. ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടൽ. ഇന്ത്യൻ ഫ്യൂഡലിസത്തിന്റെ അവസാന ജ്വാലയാണ് 1857 കലാപമെന്ന് വിലയിരുത്തൽ നടത്തിയത് ആരാണ്? ഇന്ത്യൻ ഫ്യൂഡലിസത്തിന്റെ അവസാന ജ്വാലയാണ് 1857 കലാപമെന്ന് വിലയിരുത്തൽ നടത്തിയത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു. നമ്മുടെ ശരീരത്തിലെ തപാൽ ഓഫീസ്, നമ്മുടെ ശരീരത്തിലെ തപാൽ ഓഫീസ് എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. തലാമസ്. അയ്യങ്കാളി ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ഏതാണ്? അയ്യങ്കാളി ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893 ആണ്. 1893. എത്ര രൂപ കറൻസിയിലാണ് ട്രാക്ടർ ചിത്രീകരിച്ചിരിക്കുന്നത്? എത്ര രൂപ കറൻസിയിലാണ് ട്രാക്ടർ ചിത്രീകരിച്ചിരിക്കുന്നത്? 5. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിക്കപ്പെട്ടത് ഉപ്പ് സത്യാഗ്രഹമാണ്. ഉപ്പ് സത്യാഗ്രഹം. നോട്ട, നൺ ഓഫ് ദ എബവ്, നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? നോട്ടയിൻ്റെ ഫുൾ ഫോമാണ് നൺ ഓഫ് ദ എബവ്. ഇത് നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 14-ാമത്തെ രാജ്യം. തക്സിബ് ഉൽ അഖ്ലാഖ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാര്? സയ്യദ് മുഹമ്മദ് ഖാൻ ആണ്. സയ്യദ് മുഹമ്മദ് ഖാൻ. പ്രസിദ്ധീകരണത്തിന്റെ പേര് തക്സിബ് ഉൽ അഖ്ലാഖ്. പഴയ ബോംബെ സംസ്ഥാനത്തു നിന്നും പിറവികൊണ്ട സംസ്ഥാനങ്ങൾ. ബോംബെയിൽ നിന്നും പിറവികൊണ്ട സംസ്ഥാനങ്ങളാണ് ഗുജറാത്തും മഹാരാഷ്ട്രയും. ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഭരണഘടനയുടെ ജീവൻ എന്താണ്? ഭരണഘടനയുടെ ജീവൻ എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ആമുഖം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ സമസ്ത മേഖലകളെയും പറ്റി പഠിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ സമസ്ത മേഖലകളെയും പറ്റി പഠിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ വിഖ്യാത പത്രപ്രവർത്തകൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഗാന്ധി സിനിമയില് ജനറൽ ഡയറിന്റെ വേഷത്തിൽ അഭിനയിച്ചതാര്? ഗാന്ധി സിനിമയില് ജനറൽ ഡയറിന്റെ വേഷത്തിൽ അഭിനയിച്ചത് എഡ്വേർഡ് ഫോക്സ് ആണ്. എഡ്വേർഡ് ഫോക്സ്. ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് സിക്കിമാണ്. സിക്കിം. ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി. ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളിയാണ് വി പി മേനോൻ. വി പി മേനോൻ. സോയിൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. സോയിൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1956. സോയിൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1956. ഇന്ത്യയില് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് 1972. 1972. ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി കമ്മീഷൻ രൂപവത്കൃതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി കമ്മീഷൻ രൂപവത്കൃതമായത് 1875. 1875. മലബാർ ഹിൽസ് എവിടെയാണ്? മലബാർ ഹിൽസ് മുംബൈയിലാണ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപവത്കൃതമായത്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപവത്കൃതമായത് 1906 ഡിസംബർ 30. 1906 ഡിസംബർ 30 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപവത്കൃതമായത്. സത്യജിത് റേയുടെ പാന്തേർ പാഞ്ചാലിയുടെ മുഖ്യ വിഷയം എന്തായിരുന്നു? സത്യജിത് റേയുടെ പാന്തേർ പാഞ്ചാലിയുടെ മുഖ്യ വിഷയം ദാരിദ്ര്യമായിരുന്നു. ദാരിദ്ര്യം. അന്തർദേശീയ ജലസഹകരണ വർഷം. അന്തർദേശീയ ജലസഹകരണ വർഷം 2013. അന്തർദേശീയ ജലസഹകരണ വർഷം 2013. മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാക്കാൻ കാരണമായ ബലം. മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോള് വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമായത് ഘർഷണമാണ്. ഘർഷണം. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ ഇന്റൻസീവ് അഗ്രികൾച്ചറൽ പ്രോഗ്രാം ആരംഭിച്ചത്? ഇന്റൻസീവ് അഗ്രികൾച്ചറൽ പ്രോഗ്രാം ആരംഭിച്ചത് 3-ാം പദ്ധതി കാലത്താണ്. 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്.
1922 എസ് എ ഡാംഗേ ആരംഭിച്ച പ്രസിദ്ധീകരണം 1922 എസ് എ ഡാംഗേ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ദി സോഷ്യലിസ്റ്റ് ദ സോഷ്യലിസ്റ്റ് 1929 മാർച്ച് 4 മഹാത്മാഗാന്ധി എവിടെയാണ് പൊതുസ്ഥലത്ത് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്ന പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചത് കൊൽക്കത്തയിലാണ് 1929 മാർച്ച് 4 കൊൽക്കത്തയിലാണ് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്ന പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചു ആര് ഗാന്ധിജി 1942 സെപ്റ്റംബർ 15 ആരാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു കലാപം എന്ന് വിശേഷിപ്പിച്ചത് സർ റെജിനാൾഡ് ആണ് സർ റെജിനാൾഡ് ആണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു കലാപം എന്ന് വിശേഷിപ്പിച്ചത് സർ റെജിനാൾഡ് മാക്സ്വെൽ വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് ആരാണ് വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് അനുജ് ഗർ ആണ് അനുജ് ഗർ കേരള ആരോഗ്യവകുപ്പിന്റെ അവയവദാന പദ്ധതിയുടെ പേര് കേരള ആരോഗ്യവകുപ്പിന്റെ അവയവദാന പദ്ധതിയുടെ പേര് മൃദസഞ്ജീവിനി മൃദസഞ്ജീവിനി ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കറുത്ത മണ്ണാണ് ബ്ലാക്ക് സോയിൽ ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് ആര് ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനാണ് ബോംബെ പ്ലാൻ തയ്യാറാക്കിയ 8 വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിലെ ഏക മലയാളി ആരാണ് ജോൺ മത്തായിയാണ് ബോംബെ പ്ലാൻ തയ്യാറാക്കിയ 8 വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിലെ ഏക മലയാളി ജോൺ മത്തായി സ്വച്ഛ് ഭാരത് പദ്ധതി ആരംഭിച്ച തീയതി സ്വച്ഛ് ഭാരത് പദ്ധതി ആരംഭിച്ചത് 2014 ഒക്ടോബർ 2 2014 ഒക്ടോബർ 2 സുഗമ ഭാരത് അഭിയാൻ ഏത് വിഭാഗക്കാരുടെ ക്ഷേമമാണ് ലക്ഷ്യമിടുന്നത് ഭിന്നശേഷിക്കാരുടെ സുഗമ ഭാരത് അഭിയാൻ ഒ എൻ വി കുറിപ്പിന് ഏത് വർഷത്തെ ജ്ഞാനപീഠമാണ് ലഭിച്ചത് ഒ എൻ വി കുറിപ്പിന് ഏത് വർഷത്തെ ജ്ഞാനപീഠമാണ് ലഭിച്ചത് 2007 ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത് ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത് പൊന്നാനിയിൽ വെച്ചാണ് പൊന്നാനി ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ഡാർജിലിംഗ് ആണ് ഡാർജിലിംഗ് ഡഫറിൻ പ്രഭുവിന്റെ ബുദ്ധിയിലുദിച്ച ആശയമാണ് കോൺഗ്രസ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് ഡഫറിൻ പ്രഭുവിന്റെ ബുദ്ധിയിലുദിച്ച ആശയമാണ് കോൺഗ്രസ് എന്ന് അഭിപ്രായപ്പെട്ടത് ലാലാ ലജ്പത് റായ് ആണ് ലാലാ ലജ്പത് റായ് 2 ഓസ്കർ ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ 2 ഓസ്കറുകൾ ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് എ ആർ റഹ്മാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ചത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ചത് 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധം സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇന്ദ്രധനുഷ് സെർവൻസ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ സെർവൻസ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ലാലാ ലജ്പത് റായ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എവിടെയാണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് കോട്ടയത്താണ് കോട്ടയം പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ച തീയതി പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ച തീയതിയാണ് 2005 സെപ്റ്റംബർ 13 പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രാബല്യത്തിൽ വന്ന തീയതി പ്രാബല്യത്തിൽ വന്നത് 2006 ഒക്ടോബർ 26 2006 ഒക്ടോബർ 26 ഏതിനെ മാതൃകയാക്കിയാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രിക ആരംഭിച്ചത് ഏതിനെ മാതൃകയാക്കിയിട്ടാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രിക ആരംഭിച്ചത് അമൃത് ബസാർ പത്രിക അമൃത് ബസാർ പത്രിക എവിടെ നിന്നാണ് കേശവനാശൻ സുജാനന്ദിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്
Paravur and Nana Paravur. Etram Panchavalsara Patadikalatan, India Loga Vyabara Sangatanila, Angamaida. India Loga Vyabara Sangatanila, Angamaida. Etramate Panchavalsara Patadikalatana. Etamate Panchavalsara Patadikalatana. Lok Sabha Adar Bill Pasake Tiedi. Lok Sabha Adar Bill Pasake the Randarthi Padinara, March Moon in Anna Randarthi Padinara, March Moon. PK Tungan Committee and the Mata Bandapetikino, PK Tungan Committee and the Mata Bandapetikino, Panjait Rajamata Bandapetikino. Agila Tiruvadangur Navika Todlali Sangam Stabichida. Agila Tiruvadangur Navika Todlali Sangam Stabichida. Doctor Velikutti Arayan, Doctor Velikutti Arayan. National Social Assistance Program Arambicha Varsham. National Social Assistance Program Arambichada Ayrathi Tolarathi Tonuti Anjilana. Sikka virus rogam adhyamayta report cheda varsham. Sikka virus rogam adhyamayta report cheda varsham. Ayrathi Tolarathi Nalpati Ed. Ayrathi Tolarathi Nalpati Edilana. കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽവനം. കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽവനം കടലുണ്ടിയാണ്. ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട്ട് അയ്യ. തൈക്കാട്ട് അയ്യ. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തമെന്ന് പരിഹസിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. വക്കം മൗലവി ജനിച്ച വർഷം. വക്കം മൗലവി ജനിച്ചത് 1871ലാണ്. എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണം. വിവേകോദയം. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത് ഇടശ്ശേരിയാണ്. വക്കം മൗലവിയുടെ അറബി മലയാളം മാഗസിൻ. അൽ ഇസ്ലാം. ഒരു കാലത്ത് തിരുവനന്തപുരത്ത് ഹജൂർ കച്ചേരിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. വാഗത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാനാണ്. എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനായിട്ട് 1903ൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ. ദാദാഭായ് നവറോജിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് എ കെ ഗോപാലൻ. എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാനം കൊല്ലമാണ്. എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവുട്ട് യോഗമാണ്. എൻ എസ് എസിന്റെ ആദ്യ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കറാണ്. എൻ എസ് എസിന്റെ മുഖപത്രം സർവീസ്. ആദ്യ എൻ എസ് എസ് കരയോഗം രൂപവത്കരിച്ച സ്ഥലം തട്ടയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ തട്ടയിൽ. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബാണാസുരസാഗർ. ആർ ശങ്കറുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത് 1966ലാണ്. മന്നത്ത് പത്മനാഭനാണ്. കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.